ഓരോ ബ്രേക്കിംഗ് ന്യൂസിൽ നിന്നും 1000 പേർ ഉണരുന്നു ഉണരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു ഇങ്ങനൊരു ഗുണ്ട സെറ്റപ്പിന്റെ വാർത്ത വായിക്കാൻ എത്ര പേർക്ക് പറ്റും ചേട്ടാ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് കാണുന്ന 24ലെയോ ഫ്ലവേഴ്സിലെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് തലമുടി ഉണ്ടായിരുന്നു നിങ്ങൾ വിശ്വസിക്കില്ല ഇവിടെ ഞങ്ങളുടെ നിവൃത്തിയോടൊണ്ടിരിക്കുക അങ്ങനെ മത്സരിക്കുന്നത് നമ്മുടെ ആരുടെയൊക്കെയോ ആരൊക്കെയോ ആണ് താമര ഇതളിൽ പടരുന്നു ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്ന സമയത്ത് കൈ പോലും ടേബിളിന് മുകളിലേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചു ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത് കർഷക ബില്ല് ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വരുന്നു ചുഴലിക്കാറ്റിനെ മുന്നിൽ കൊണ്ട് നിർത്തുന്നു ജേർണലിസ്റ്റിക് കണ്ടന്റ് ചോർന്നു പോകാതെ തന്നെ അത് എന്റർടൈൻമെന്റ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഉറച്ചു നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു പ്രശ്നമാണ് ഒരു ടൈപ്പ് ഓഫ് മനുഷ്യനാണ് ഞങ്ങളൊക്കെ കേട്ടോ ഇന്ന് കാർഷിക ബില്ലാണെങ്കിൽ നാളെ മാനസിക കാപ്പൻ ഇന്ന് വൈകുന്നേരമാകുമ്പോ പ്രധാനമന്ത്രി BPC രാത്രി ആകുമ്പോഴേക്കും തൊഴിൽ നിയമനം പേര് പറയുന്നില്ല ഒരു സെലിബ്രിറ്റി അദ്ദേഹം നമ്മളോട് പറഞ്ഞത് എന്ത് ചോദ്യം വേണമെങ്കിലും ഇയാൾക്ക് എന്നോട് ചോദിക്കാം ചോദ്യങ്ങൾ ചോദിച്ച ഒരു പകുതി ആയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ടെമ്പർ വിടുന്ന ഇവരൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ തമാശ അതൊരു രണ്ടു വർഷം മുമ്പ് വരെയും ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരുന്ന ഒരാളാണ് വരുൺ ചേട്ടാ വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ ചേട്ടനെ എന്തെങ്കിലും കാണുമ്പോ ഒരു പാട്ട് പാടണം എന്ന് ചേട്ടൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ അതാണ് ചേട്ടനൊരു നിമിഷ കവിയാണെന്ന് തെളിയിച്ച ഒരു പാട്ട് ഓർമ്മയുണ്ടോ ഇലക്ഷൻ ടൈം ഓരോ ബ്രേക്കിംഗ് ന്യൂസിൽ നിന്നും 1000 പേര് ഉണരുന്നു ഉണരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു ഞാൻ കറക്റ്റ് ആയിട്ട് പാടിയില്ലേ തീർച്ചയായിട്ടും അതാ നിമിഷത്തിൽ വന്നൊരു സ്പോണ്ടേനിറ്റിയാ അതെ എന്നാലും അതെന്ത് ഇങ്ങനെ ചേട്ടാ ഇത്ര കനത്ത വാക്കുകളൊക്കെ ഒടിപ്പിച്ചു വെച്ചിട്ട് എനിക്ക് എന്നെ നാക്കുളുക്കുന്നതാണ് അത് ആ മൊത്തത്തിൽ ഒരു ഫെസ്റ്റിവൽ മൂഡ് ആവുന്ന സമയത്ത് വരുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണിത് അല്ലാതെ നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ല ആ ഇലക്ഷൻ പ്രത്യേകിച്ച് തദ്ദേശ കൗണ്ടിങ്ങിന്റെ ഡേയിൽ ഒന്നും പ്ലാനിങ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആകെ നമ്മൾ പ്ലാനിങ് ഉണ്ടായിരുന്നത് ആ സ്ക്രീനിന്റെ ഡിസ്പ്ലേ മാത്രമാണ് റിയാലിറ്റി അതിനുശേഷം നമ്മൾ ഒരു ഓഗ്മെന്റ് റിയാലിറ്റി ഒക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഈ കൗണ്ടിങ്ങിനിടയിൽ നടന്നത് ഞാനും SKN വിജയകുമാറും ആയിരുന്നു അപ്പോ അതാ കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായി കാരണം അതിനകത്ത് ഇപ്പോഴും തഗ് മറുപടികൾ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് മുഴുവൻ കാണാം ആരാണ് മധു എനിക്കറിയില്ലല്ലോ അതൊക്കെ നിങ്ങൾ വെറുതെ ചോദിക്കുന്നതാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ട് അതിന്റെ ഒരു ആംബിയൻസിലേക്ക് നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയി അപ്പോ ശരിക്കും പറഞ്ഞാൽ മത്സരിക്കുന്നത് നമ്മളുടെ ആരുടെയൊക്കെയോ ആരൊക്കെയോ ആണ് എന്നൊരു ടീമിലേക്ക് മാറി ഇപ്പൊ ഈ പ്രീമിയർ ലീഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ടീമിന് വേണ്ടി വിളിക്കുമല്ലോ ഇതിനകത്ത് ഇപ്പൊ CPMO അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചാലും നമ്മൾ ഇതേപോലൊക്കെ തന്നെ പ്രതികരിച്ചിരിക്കും ഈവൻ BJP ഒരു വലിയ രീതിയിൽ ഒരു 30% വോട്ട് ഷെയർ ഒക്കെ ആയിട്ട് കൗണ്ടിങ്ങിന്റെ അന്ന് വന്നാൽ ചിലപ്പോ നമ്മൾ ഇതിനേക്കാൾ വലിയ രീതിയിലായിരിക്കും രണാങ്കണത്തിൽ പടരില്ലല്ലേ താമര ഇതളിൽ ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ചേട്ടന് ഭയങ്കര ഫാൻ ഫോളോയിങ് ഈ ന്യൂസ് മാത്രം കേൾക്കുന്നവരുടെ അപ്പുറത്തേക്ക് ഭയങ്കരമായ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായതപ്പോഴാണോ ചേട്ടാ എനിക്ക് തോന്നുന്നു ഈ ന്യൂസിനെ വളരെ സീരിയസ് ആയ ഒരു മാറ്റർ എന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴും അത് കുറച്ചുകൂടി അതിനൊരു എന്റർടൈൻമെന്റ് വാല്യൂം കൂടി കൊടുക്കാൻ പറ്റുന്നതാണ് കാര്യം നമ്മൾക്ക് അങ്ങനെ എന്റർടൈൻമെന്റ് വാല്യൂ കൊടുക്കാൻ പറ്റില്ലെന്നില്ല എല്ലാം എന്റർടൈൻമെന്റ് ആണ് ന്യൂസ് തന്നെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാറുന്നു അറ്റ് ദ സെയിം ടൈം അതിന്റെ സീരിയസ്നെസ് നമ്മൾ ചോർന്നു പോകാതെ ഇരിക്കുന്നു അതിന്റെ ഒരു ജേർണലിസ്റ്റിക് കണ്ടന്റ് ചോർന്നു പോകാതെ തന്നെ അതൊരു എന്റർടൈൻമെന്റ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്വേഷണം ആ സമയത്ത് ഞാൻ കുറെ നെഗറ്റീവ് കമന്റുകൾ കണ്ടത് ഇത് തന്നെയായിരുന്നു അതായത് ഇപ്പൊ അതൊരു ന്യൂസ് അല്ല ഇതൊരുമാതിരി പിള്ളേരുകളി പോലെ ആയി പോകുന്നു കർഷക ബില്ല് ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വരുന്നു ചുഴലിക്കാറ്റിനെ മുന്നിൽ കൊണ്ട് നിർത്തുന്നു ഇവരിത് കളിപ്പിക്കുകയാണോ കളിയാക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അടിയിൽ വന്നിരുന്നു ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾ എങ്ങനെ നേരിട്ടു അത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മൾ ബാർക്ക് റേറ്റിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി ആശങ്കകളെല്ലാം ആവിയായി പോകും കാരണം ഈ പറയുന്ന ആളുകൾ എല്ലാവരും നമ്മൾ ഈ കാണിക്കുന്ന ഈ ഓഗ്മെന്റ് റിയാലിറ്റിയും നമ്മളുടെ ഈ ചടുലമായ പ്രസന്റേഷനും കാണാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കൂടി വരുന്നവരാണ് അവർ നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം തുടക്കത്തിൽ അവർ സമ്മതിച്ചിട്ടില്ല ഇതല്ലല്ലോ ന്യൂസ് ഇത് ന്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ദൂരദർശനിൽ കുറച്ചെല്ലാം വീണയുണ്ടായിരുന്നു വളരെ സ്റ്റിഫായി ഒരു ഷർട്ടിന്റെ ഒരു ബട്ടൺ പോലും ചുളുങ്ങാതെ കൈ പോലും ഞാൻ ആദ്യം ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്ന സമയത്ത് കൈ പോലും ടേബിളിന് മുകളിലേക്ക് കൊണ്ടുവരാൻ
വരാൻ സമ്മതിച്ചിരുന്നില്ല. ഒരു ദിവസം എന്റെ കൈ മുകളിലേക്ക് വന്നതിന് ഞാൻ അവിടെ കേട്ട പഴി ചെറുതല്ല, എന്റെ ഡെസ്കിലേക്ക് വിളിച്ച് നന്നായിട്ട് ഫയർ ചെയ്തു. അതെന്റെ അതായത് 2001 സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ കൈ മുകളിലേക്ക് ഇങ്ങനെ എന്താണ് എന്ന രീതിയിൽ ചോദിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത്, കൈയും കാലും ട്രാക്ടറും ഒക്കെ സ്പീഡിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു മാറ്റമാണ്, അത് ഈ സോഷ്യൽ മീഡിയ കൂടെ കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ്. ഇനി അങ്ങോട്ട് ജേർണലിസ്റ്റ് ആവണമെങ്കിലും കുറച്ച് അഭിനയം ഒക്കെ പഠിക്കണം എന്നുണ്ടോ? അപ്പോഴും ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ സഹായിക്കും. എനിക്കൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാര്യം ഞാൻ കുറച്ചു കാലം കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങളുടെ അഞ്ചലാണ് വയലവാസ്തവമുള്ള സാറിന്റെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നാട്ടിൻ പ്രദേശത്തെ ഒരു ക്ലബുണ്ട് അജന്ത എന്ന് പറഞ്ഞ്. അവിടെ നിന്നാണ് ഞങ്ങൾ അഭിനയത്തിന്റെ ഭാഗമായിട്ടൊക്കെ നാടക പരിശീലന കളരികളിലൂടെ ഭാഗമായി വരുന്നത്. സർവകലാശാലയിലടക്കം നമ്മൾ ഒട്ടേറെ നാടകങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഇതത്ര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമല്ല. പിന്നെ അഭിനയം അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. ശ്രീകണ്ഠ സാർ അതിന്റെ ഒപ്പം കൂടുന്നതുകൊണ്ട് ആരാണ് ഏറ്റവും ബെറ്റർ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണ് നിങ്ങൾ കോമ്പറ്റീഷൻ. എനർജി എന്ന് പറഞ്ഞാൽ എന്നെ വല്ലാതെ അമേസ് ചെയ്യിപ്പിച്ചു. അതായത് ഈ ഒരു പ്രായത്തിലും ഞങ്ങളുടെ ഇരട്ടി എനർജി കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏത് അർദ്ധരാത്രി പോണെങ്കിലും അതിനുശേഷം ഞങ്ങള് ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ ഒരു സെലിബ്രേഷൻ ഒരു പപ്പാഞ്ഞി കത്തിച്ചു കാർണിവൽ, അത് ഓഗ്മെന്റ് റിയാലിറ്റിയിൽ കത്തിച്ചതാണ്. അപ്പോഴൊക്കെ ഞാൻ നിൽക്കുന്നതിന്റെ ഇരട്ടി എനർജിയിലാണ് എസ് കെ നിൽക്കുന്നത്. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെയും എനിക്ക് തോന്നുന്നു ചുമ്മാ സംസാരിച്ചാൽ പോലും അത് ഞങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അരുൺ ചേട്ടന്റെ കാണപ്പെട്ട ദൈവം എസ് കെ എന്നാണ്, ശ്രീകണ്ഠൻ സാർ ആണ് ഇതിനകത്തെ വാസ്തവം. എസ് കെ എൻ ശരിക്കും എനിക്ക് വല്ലാത്ത ബഹുമാനമുള്ള മനുഷ്യൻ. കാരണം നമ്മൾ കാണുന്ന എസ് കെ എൻ അപ്പുറത്ത് വളരെ പ്രൊഫഷണൽ ആയ ഒരു എന്റർപ്രണർ ഉണ്ട്. നമുക്കറിയാവുന്ന എസ് കെ എൻ ആകാശവാണിയിൽ നിന്ന് വന്ന്, അല്ലെങ്കിൽ അതിനു മുമ്പ് കേരള വർമ്മയിൽ പഠിപ്പിച്ച പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. ഞാൻ അദ്ദേഹം ഒരേ സബ്ജക്ട് ആണ് അദ്ദേഹം പഠിച്ച സർവകലാശാല. എങ്ങനെയോ സംഭവിച്ചു. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് ദൂരദർശനിൽ സംവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്നെ കുറിച്ചൊരു പോസിറ്റീവ് റിവ്യൂ കലാകൗമുദി വന്നു. അതിന്റെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ലൈബ്രറിയിൽ വെച്ച് ഒരു മസാല ദോശ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് അന്ന് എസ് കെ എൻ അവിടെ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം എടുത്ത് വരുന്ന സമയമാണ്. അന്ന് ആ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ വെച്ചാണ്. അപ്പം എനിക്കന്ന് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഒരു അത്ഭുതമൊക്കെ ആയിരുന്നു. കാര്യം നമ്മൾ തമ്മിൽ ചെയ്ത് ഇത്രയും പോപ്പുലർ ഹിറ്റ് ഷോ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. പക്ഷെ അന്ന് എനിക്കറിയാവുന്ന ശ്രീകണ്ഠൻ നായർ ഒരു കോളേജ് അധ്യാപകനായിരുന്ന, പിന്നീട് ആകാശവാണിയിൽ വന്ന, നമ്മൾ തമ്മിലുള്ള ആങ്കറായ ഒരു എസ് കെ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇൻസൈറ്റ് മീഡിയ സിറ്റി എന്ന കമ്പനിയുടെ എം ഡി എന്ന നിലയിൽ എന്നെ അദ്ദേഹം അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ എന്റർപ്രണർ സ്കില് കൊണ്ടാണ്, ഹാർഡ് വർക്കിംഗ് കൊണ്ടാണ്. ഒരൊറ്റ കാര്യമുള്ളൂ, അദ്ദേഹം എനിക്കൊന്ന് 3-4 മണിക്കൂറൊക്കെ ഉറങ്ങത്തുള്ളൂ, മോർണിംഗ് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാര്യം ഫ്ലവേഴ്സിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്, 24 പ്രൊഡക്ഷൻ ഉണ്ട്. ഇത്രയും ഹെവി റേറ്റഡ് പ്രോഗ്രാംസ് മാനേജ് ചെയ്യുന്നതാണ് അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിനൊപ്പം അനിലയിരുണ്ട്, പിന്നെ ഉണ്ണികൃഷ്ണൻ ഇപ്പൊ 24 ചുമതലയുള്ള ആളുണ്ട്. അപ്പം ഇവരെല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ രാത്രി പകലൊന്നുമില്ല. ചേട്ടന് ഇപ്പൊ ഇങ്ങനെ പലതും എസ് കെ എൻ സാറിന്റെ ഒരു മാനറിസംസ് ഒക്കെ വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഇങ്ങനെ മറ്റേ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു പ്രശ്നമാണത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ, ഈ എനിക്കൊരു കൈനസ്തെറ്റിക് എനർജി അല്ലേ, അതൊക്കെ കൂടുതലുള്ള ഒരു ടൈപ്പ് മനുഷ്യനാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം വെറുതെ ഇരുന്നാൽ നമ്മൾ അക്ഷമരാകും, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഫുൾ ടൈം ജോലി എടുക്കാന്നുള്ള ഒരു പാഷനൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം അടുത്ത കാലത്ത് മോഹൻലാലിന്റെ ഒരു ഡയലോഗ് കിട്ടി, എനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. ഇതെന്നൊരു പണിയാണെന്ന് നമുക്ക് തോന്നുന്നു അന്ന് ഇത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറഞ്ഞത്. അതൊരു ക്ലാസിക്. ഇത് ഇതിനു മുമ്പ് ഷാറൂഖ് ഖാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അരുൺ ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു പണിയാണ്, ഇതൊരു ജോലിയാണ്, ഇത് ശമ്പളം കിട്ടും. അടുത്ത ഒരു മണിക്കൂറോടെ കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് ടൈം ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ഒരു സമയം വന്നാൽ ആ പണി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ മെക്കാനിക്കലായിട്ട് ഇൻവോൾവ് ആവാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ക്ലോക്കി നോക്കും. നമ്മളുടെ സ്ഥാപനത്തിൽ ക്ലോക്കി നോക്കുന്നവർ വളരെ വിരളമാണ്. മോസ്റ്റ് പ്രോബബ്ലി മിക്കവാറും ആളുകൾ അങ്ങനെ തന്നെയാണ്. അതൊരു ടീം വർക്കാണ്. നമ്മുടെ സ്ഥാപനത്തിലെ ഏറ്റവും ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്ത ആൾ പോലും അവർക്കൊക്കെ തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ട്. കാര്യം അവരൊക്കെ വേറൊരു സ്കൂളിൽ നിന്ന് വരുന്നവരാണ്. പല സ്കൂളുകളും ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ലെങ്കിൽ പോലും ആ ഇൻഡസ്ട്രിയിലൊക്കെ 8 മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിൽ പോയില്ലെങ്കിൽ ചീത്ത പറയും. ഇവിടെ അങ്ങനെയല്ല, 8 മണിക്കൂർ എത്ര ചെയ്താലും നമുക്ക് സന്തോഷമാണ്. ഇവിടെ ഞങ്ങളുടെ നിവൃത്തിയോടെ ഇത് കാണുന്ന 24 ഫ്ലവേഴ്സിലെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല, സത്യമായിട്ടല്ല. ചേട്ടൻ അതുപോലെ ഭയങ്കരമായ ന്യൂസിൽ റെവല്യൂഷൻസ് കൊണ്ടുവന്നതാണ്. കാരണം എന്താ വെച്ചാല് ഇങ്ങനൊരു ഗുണ്ട സെറ്റപ്പിന്റെ വാർത്ത വായിക്കാൻ എത്ര പേർക്ക് പറ്റും ചേട്ടാ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് തലമുടി ഇല്ല വാർത്ത? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തലമുടി ഉണ്ടായിരുന്നു, നിങ്ങൾ വിശ്വസിക്കില്ല. തൊട്ടുമുമ്പ് ന്യൂസ് ചാനൽ ജോയിൻ ചെയ്യുന്ന സമയം
സമയത്തും തലമുടിയായിട്ട് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു വെറൈറ്റി എന്ന രീതിയിൽ കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾ വരുന്ന സമയത്തൊരു ചർച്ച നടന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഒരു ന്യൂസ് ചാനൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് പല പല ഐഡിയ വന്ന കൂട്ടത്തിൽ, എന്നാൽ പിന്നെ നമുക്ക് ഒരു സ്റ്റൈലും കൂടി മാറ്റാം നോക്കിയപ്പോ അങ്ങനെ ഹിന്ദി ചാനലുകളിലൊക്കെ പല ആളുകളും നാഷണൽ ചാനലിലൊക്കെ ചെയ്യുന്നവരുണ്ട്, BBCയിൽ ധാരാളം ന്യൂസ് റീഡേഴ്സ് ഉണ്ട്, അൽജസീറയിലുണ്ട്. അപ്പം നമ്മളും അത്ര വലിയൊരു സ്വപ്നമൊക്കെ നമ്മൾ കണ്ടു, അങ്ങനെ എന്തായാലും തലമുട്ടടിച്ചു. അപ്പൊ അതിന്റെ ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വീട്ടിലൊന്ന് ചോദിക്കണം, കാരണം വൈഫിനോടൊന്ന് ചോദിക്കണം. ഓഫ് സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവരുമായിട്ട് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കോംപ്ലക്സ് വരാൻ പാടില്ല. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ വേറെ എന്തും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ശരീരം, നമ്മുടെ തല, നമ്മുടെ തലമുടി. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് സുഖം കണ്ടെത്തിയോ? അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ അതിനകത്ത് കിറ്റുണ്ടായി. പിന്നെ അത് നന്നാണ്, നല്ല രീതിയിൽ ആൾക്കാരെ സ്വീകരിച്ചു തുടങ്ങി. പിന്നെ അതിനകത്തൊരു ഐഡന്റിറ്റി വന്നു. മാത്രമല്ല ഇപ്പൊ വളരെ കംഫർട്ടബിൾ ആണ് ഞാൻ, അല്ലെങ്കിൽ ഈ തലമുടി ചെയ്യുകല്, അത് ഒതുക്കല്, ഇതൊക്കെ മാറിയല്ലോ. ഇപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ വേറെ ആരോടും ചോദിക്കേണ്ട കാര്യം, ഉടുക്കുക, നേരെ കയറുക, അല്ലെങ്കിൽ തലമുടി പോലും കൊതേണ്ട സമയമില്ല. അത് നമ്മുടെ 24 സ്പീഡിന്റെ ഒരു കാരണമായി നമ്മൾ, ഞാൻ ഉള്ളിൽ തന്നെ പറയുന്ന കാര്യം അതാണ്, നമുക്ക് തലമുടി പോലും ചെയ്യാതെ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സത്യമായിട്ട് ഞാൻ ബോഡി ഷേമിംഗ് അല്ല, എന്നോട് ക്ഷമിക്കണം, പക്ഷെ അങ്ങനെയൊക്കെയുള്ള ടൈറ്റിലൊക്കെ കാണുമ്പോഴത്തേക്ക് ചേട്ടൻ എന്തായാലും ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും തോന്നിയായിരുന്നോ? ഇല്ല, കാരണം അതെനിക്കൊരു വലിയ ബോഡി ഷേമിംഗ് തോന്നില്ല, കാരണം അവരറിയുന്നില്ലല്ലോ എനിക്ക് തലമുടി ഉണ്ടായിരുന്നു എന്നും തലമുടി വടിച്ചു വെച്ചിരിക്കുന്നതാണ് എന്നും. ബോഡി ഷേമിംഗ് ആയി ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ അതങ്ങനെ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യാത്തതുപോലെ എല്ലാവർക്കും ഫീൽ ചെയ്യാതിരിക്കണമെന്നില്ല. അതുകൊണ്ട് ബോഡി ഷേമിങ്ങിന്റെ ഭാഗമായി എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അത് തോന്നേണ്ടത് മറ്റുള്ളവർക്കാണല്ലോ. അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് അതിനകത്ത് തെറ്റ് ഞാൻ പറയില്ല. മറുനാടൻ മലയാളി ആയിട്ടുള്ള വഴക്കൊക്കെ തീർന്നോ ചേട്ടാ? അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ്, അതെനിക്ക് തോന്നുന്നു അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ബാക്കി എന്റെ ലീഗൽ പ്രൊസീജിയർ ഇപ്പൊ നടക്കുകയാണ്, അത് എന്നെ മാത്രമല്ല കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രൊസീജിയർ ഒരു ഭാഗത്ത് നടക്കുന്നു. അല്ല, അപ്പോ ആ സമയത്തൊക്കെ കുറച്ചു കാലം ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിന്ന ഒരാൾക്ക് കുറച്ചു കാലമൊക്കെ ചാനലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നില്ലേ? ആ സമയത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടായോ? ഇല്ല, ആ സമയത്ത് ചില സമയത്ത് നമുക്ക് ചില ബ്രേക്കുകൾ വളരെ സന്തോഷകരമാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്ന ആ സ്പേസ് ആണ്. കാര്യം എന്റെ ലൈഫിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ്, പല കാര്യങ്ങളിലും നിർണായകമായ കാര്യങ്ങൾ സംഭവിച്ചത് അവിടെ വെച്ചാണ്. അപ്പോൾ ആ സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ അംബിഷൻ. അതിനപ്പുറം എനിക്ക് അതിനപ്പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ ഒന്നും എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല ഈവൻ. പക്ഷെ ആ ക്യാമ്പസിൽ രണ്ട് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ വായനയുടെ സ്വാതന്ത്ര്യം, കുട്ടികളുമായിട്ട് വളരെ മിടുക്കരായ കുട്ടികൾ വരുന്ന സ്ഥലം, അവരുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും സ്വാതന്ത്ര്യം. അത് ജോലിയായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യാത്തൊരു സ്ഥലമാണ് കാര്യവട്ടം ക്യാമ്പസ്. അപ്പോൾ അവിടെ ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ, അതിനുവേണ്ടി കുറേ ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം നമ്മൾ പബ്ലിക്കേഷൻസുമായിട്ട് വന്നിരുന്നു, നമ്മുടെ അക്കാഡമിക് റെക്കോർഡ്സ്, APS സ്കോർ, ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി നമുക്ക് അവിടെ ജോലി കിട്ടുന്നു. പക്ഷേ ജോലി കിട്ടി കഴിഞ്ഞ് പെർമിഷൻ എടുക്കുന്നു, VCR എടുക്കുന്നു. പെർമിഷനോട് കൂടി ഇവിടെ വാർത്ത വായിക്കാൻ വന്നപ്പോഴാണ് പൊതുവെ ആൾക്കാരെ തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായ ചാനലിനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്കോ ഒരു ഡിഫം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അതിനകത്ത് മാറി നിന്നിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ലീവ് എടുത്തിട്ട് തിരിച്ച് ചാനലിലേക്ക് വരാം. അതെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും കാലം മാറി നിൽക്കുന്നു, ഇത്രയും സജീവമായിട്ട് ഒരു ചാനലിന്റെ ജീവനായിട്ട് നിൽക്കുന്ന ഒരാള് മാറി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഉണ്ടാവും, കാരണം കുറച്ചൊരു ഒരാഴ്ചയൊക്കെ നമ്മളത് സൂചിക്കും. കാരണം നാട്ടിൽ വീട്ടിൽ അമ്മയടുത്തൊക്കെ പോയിരിക്കാം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം, പ്രത്യേകിച്ച് സ്വന്തമായിട്ട് 85 ദിവസം സ്വന്തമായിട്ട് ബ്രെഡും അല്ല പക്ഷേ പുട്ടും ഓംലറ്റും കഴിഞ്ഞിട്ടാണ് ചേട്ടന്, ആ വിഷമം എനിക്ക് മനസ്സിലാവും തീർച്ചയായും. അത് അതുകൂടെ ഒന്ന് പറയണേ ഇടയ്ക്ക്. അല്ല, അത് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വഴികളിൽ ഒന്ന് പുട്ട്, മുട്ട, ബുൾസൈ, അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഓട്സോ എന്തെങ്കിലും. അത് തുടർച്ചയായിട്ട് നിങ്ങൾ 2 മാസം അടുപ്പിച്ച് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് വിത്തൗട്ട് എനി ചേഞ്ച് ആണല്ലേ, എങ്ങനെ സാധിച്ചു? പക്ഷെ അതിപ്പോഴും കഴിച്ചാലും ഞാൻ കഴിക്കും. ആണോ, ഭാര്യക്ക് എന്ത് സൗകര്യം, പക്ഷെ ഭാര്യ ഇവിടെ ഇല്ല, പാലക്കാടാണ്. ചേട്ടനെ സംബന്ധിച്ച് എത്രയോ ദൂരദർശൻ മുതൽ ഏഷ്യാനെറ്റ്, കൈരളി, Media 1, ഇന്ത്യ വിഷൻ, ഇപ്പോൾ 24, ഇത്രയും ന്യൂസ് ചാനലുകളിൽ വർക്ക് ചെയ്താൽ ഏറ്റവും ആത്മസംതൃപ്തി എന്ന് പറയുന്ന സാധനം എവിടെയാ ചേട്ടാ കിട്ടിയത്? തീർച്ചയായും അത് 24 ആയിരിക്കുമല്ലോ. എന്നാൽ അതേസമയം അതാത് സ്ഥലങ്ങളിൽ, അതാത് സമയങ്ങളിൽ മോശമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഡിസിഷൻ മേക്കർ ആണ്, അവിടെ ഒരു ഡിസിഷൻ മേക്കർ അല്ല, നമ്മുടെ ഷോയുടെ ഡിസിഷൻ മേക്കിംഗ് മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ഒരു ചാനലിന്റെ ഡിസിഷൻ മേക്കിംഗ് ടീമിലുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും, ആ തീരുമാനങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും, അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ അവിടുന്ന് തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഒരു നല്ല ടേംസിൽ അല്ലാതെ പിരിഞ്ഞു പോരേണ്ടി വന്നില്ല, ഒരിടത്തുനിന്നും അങ്ങനെ പിരിഞ്ഞു പോകേണ്ടി വന്നിട്ടില്ല. നമ്മൾ തന്നെ പലതും അവസാനിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ
ആവാൻ വേണ്ടി അവരോട് താങ്ക്സ് പറഞ്ഞിറങ്ങി പോവുകയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോഴും അതുകൊണ്ട് തന്നെ എല്ലാ ചാനലുകളിൽ നിന്നും സൗഹൃദമുണ്ട്. അവരിൽ പലരും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം എന്ന രീതിയിൽ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭയങ്കര ധൈര്യശാലിയാണോ? അങ്ങനെ ധൈര്യം പേടിക്കുന്നതാണോ? റിസ്ക് എടുക്കാറുണ്ട്. ഏഷ്യാനെറ്റ് പോലത്തെ വിശാലമായ വലിയൊരു ലോകം, അവിടെ നിന്ന് ഇന്ത്യ വിഷനിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന ഒരു ചെറിയ ലോകത്തേക്ക് പോകാൻ തീരുമാനിക്കുന്ന ആ ധൈര്യം അതെങ്ങനെ ഉണ്ടായി? നമ്മൾ ആദ്യം വിചാരിക്കില്ലേ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് രണ്ടാണോ മൂന്നാണോ? ഒറ്റക്കാരിച്ചാൽ മതി. ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ജോലിയിൽ നിന്ന് ഈ 24 എന്ന ചാനലിന്റെ ജോലിയിലേക്ക് വന്ന റിസ്കിനേക്കാൾ ചെറുതായിരുന്നു അന്നത്തെ റിസ്ക്. അത് ശരിയാണ്. അധ്യാപനവും ചേട്ടനെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനവും ചേട്ടനെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. രണ്ടും ജോലി ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. ലോങ് റൈഡ്സ്, സോളോ ലോങ് റൈഡ്സ്, വളരെ എനിക്ക് സോളോ ലോങ് റൈഡ്സിന്റെ സൈഡിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സോളോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അത് ശരി. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നല്ല പാഷനോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ എത്ര ദിവസം ഇപ്പൊ നമ്മള് ലോങ് റൈഡിന് പോയാൽ, ഇപ്പൊ ഹിമാലയത്തിലൊക്കെ നമ്മൾ സൈക്കിൾ റൈഡിങ്ങിനും മൗണ്ടൻ ബൈക്കിങ്ങിനൊക്കെ പോകാറുണ്ട്. അവിടെ YHOയുമായിട്ട് ബന്ധപ്പെട്ട് യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ആ മൗണ്ടൻ സൈക്കിളിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എത്ര ദിവസങ്ങൾ അവിടുത്തെ ക്ലൈമറ്റോ അവിടുത്തെ ഭക്ഷണം, വളരെ മിനിമം സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ കഴിക്കുന്നത്. ചെറിയ ടെന്റ്, ചെറിയ വെജ് ഫുഡൊക്കെ ആയിരിക്കും, വളരെ നോർമൽ ആയിട്ടുള്ള ഓഫീസ് മീൽസും ഒക്കെ ആയിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കഴിയാൻ പറ്റുന്ന ഒരു മനസ്സുണ്ട്. അവിടെ ഒന്നും നമുക്കൊരു ബോർഡം ഫീൽ ചെയ്യാറില്ല. അതും വളരെ പാഷൻ. കാര്യം പുതിയ സ്ഥലങ്ങൾ കാണുന്നു, പുതിയ മനുഷ്യരെ കാണുന്നു, പുതിയ ഭക്ഷണം കാണുന്നു, പുതിയ പുതിയ സാഹചര്യങ്ങളുമായി നമ്മൾ ഫേസ് ചെയ്യുന്നു, പുതിയ റിസ്കുകളുണ്ട് നമ്മുടെ മുമ്പിൽ. നമുക്ക് ഇനി ഒരു യാത്ര അവിടെ വഴി തീർന്നു, ഇനി ആ വഴിയിൽ നിന്ന് എങ്ങോട്ട് പോകണം നമുക്ക് അറിയാത്ത തരത്തിലുള്ള അത്തരം കാര്യങ്ങളെല്ലാം താല്പര്യമുള്ളതാണ്. അല്ലെ, ഈ ടീച്ചിങ് പ്രൊഫഷൻ ഉണ്ടായിരുന്ന സമയത്ത്, ഒരു അധ്യാപകനായിരിക്കുന്ന സമയത്ത് നമുക്കത് ഒരിക്കലും ഒരു ജോലിയായിട്ട് തോന്നുന്നില്ല, നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്നു. ജോലിയായി തോന്നാതിരിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് പിന്നെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഒന്ന് തിരിഞ്ഞത്, അല്ലെങ്കിൽ ഒന്ന് ഡൈവേർട്ട് ചെയ്തത്? ഇതും ജോലിയല്ല, നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. ശരിക്കും ഇപ്പോഴും എന്റെ മനസ്സിൽ കൺഫ്യൂഷൻ ഉള്ള ഒരു ഇതാണ്, തിരിച്ച് വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ തന്നെ പോയി ജോയിൻ ചെയ്ത് അവിടെ തന്നെ പഠിപ്പിച്ച് തുടരുക, 24 തുടരുക, ഇതിൽ ഏതാണ് വേണ്ടത് എന്നൊരു ചോദ്യം ഇപ്പോഴും എന്റെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്. പക്ഷേ 24 എന്ന ചാനലിന് കുറച്ചുകൂടി എന്നെ ആവശ്യമുണ്ടായിരുന്നു ഈ സമയത്ത്. അത് SKN പറയുകയും അപ്പോൾ സ്വാഭാവികമായി നമ്മളെ കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ അറ്റ് ദ സെയിം ടൈം യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഗേറ്റ് ഷിപ്പ് അവാർഡ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ റിസർച്ച് ചെയ്യാനായിട്ട് കുട്ടികൾ വരും. അപ്പോൾ അവിടെയും നമുക്ക് നമ്മളെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ബാലൻസിങ് ആവശ്യമുണ്ട്. അപ്പോൾ ഐ വിൽ ടേക്ക് എ ഡിസിഷൻ സൂൺ. ആണോ? അങ്ങനെയാണോ? ഇപ്പോഴും മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ടിടത്തെയും ഒരു അവസരം മുമ്പിൽ നിൽക്കുന്നു. അറ്റ് ദ സെയിം ടൈം രണ്ടിടത്തെയും നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു കോൾ, ഒരു പേഴ്സണൽ കോൾ എടുക്കേണ്ടതുണ്ട്. അതിപ്പോൾ നിലവിൽ ഓഗസ്റ്റ് വരെ ലീവ് അനുവദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. ചേട്ടന് എന്താ പറയാ, ഇത്രയും തിരക്കുകളുടെ ഇടയിൽ ഫാമിലി ടൈം മിസ് ചെയ്യുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട മിസ്സിങ് ഫാമിലി തന്നെയാണ്, സംശയമില്ല. കാരണം അവര് പാലക്കാടാണുള്ളത്, കുട്ടികളെ മിസ് ചെയ്യുന്നുണ്ട്, ഫാമിലി ടൈം മിസ് ചെയ്യുന്നുണ്ട്, അവരോടൊപ്പം ഉള്ള യാത്രകൾ. അതുകൊണ്ട് പോകുന്ന സമയങ്ങളിൽ പരമാവധി അവരോടൊപ്പം ഇരിക്കാൻ. പക്ഷേ എപ്പോഴാണ് ചേട്ടാ പോകുന്നത്? കാരണം ഞങ്ങൾ എല്ലാ ദിവസവും ചേട്ടനെ ടിവിയിൽ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് ഞങ്ങൾക്കൊക്കെയാണ് പിന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും പോകാൻ നോക്കി. ഇത് ലൈവ് ഇരിക്കുകയാണല്ലോ, എങ്ങനെ പോകാൻ പറ്റും? ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ളത് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ കൂടുമ്പോൾ പാലക്കാട് പോകാറുണ്ട്. അതിനുശേഷം നാട്ടിലേക്കും അഞ്ചലേക്കും പോകും. എപ്പോഴെങ്കിലും കിട്ടുന്ന സമയം ചുരുങ്ങിയ സമയമാണ്, വളരെ ചുരുങ്ങിയ സമയമാണ്. അതാണ് ഇതിനകത്ത് ഒരു വ്യക്തിപരമായ നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത്. ഈ രണ്ട് ആമക്കളും കൂടെ അല്ലേ, അവര് പറയാറുണ്ടോ അച്ഛനെ ഇടയ്ക്ക് കുറച്ച് അധിക സമയം ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കണം എന്നൊക്കെ പറയാറുണ്ടോ? അവർ പറയാറുണ്ട്, 24 വേണ്ട, യൂണിവേഴ്സിറ്റി പോകാൻ പറയും. അല്ലെങ്കിൽ അവർക്ക് വിക്ടോറിയ എന്നാണ് വരിക, യൂണിവേഴ്സിറ്റി അറിയില്ല, വിക്ടോറിയയിലേക്ക് 24 വേണ്ട, വിക്ടോറിയ വന്നാൽ മതി എന്നാണ്. അവർക്ക് വൈകുന്നേരം 5 മണി 6 മണി ആകുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആവും, അവരെ കൊണ്ട് എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയി കളിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയി. അതുകൊണ്ട് അവർ എപ്പോഴും, അത് മൂത്തയാളാണ് പറയുന്നത്, ഇളയാൾക്ക് അത്ര പറയാറായിട്ടില്ല. ഇളയ പറയുന്നത് 24 പോണ്ട. ഈ വിവാദങ്ങളും ഇങ്ങനെ പ്രശ്നങ്ങളും ഒക്കെ ഈ എസ്പെഷ്യലി ഈ മറുനാടൻ്റെ ഒക്കെ ഉണ്ടായി നിൽക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാറുണ്ടായിരുന്നോ, ഇന്ന് ഇന്ന് പ്രശ്നങ്ങളൊന്നും പോയി ചാടരുത്, കൃത്യമായിട്ട് പോയിട്ട് തിരിച്ചു വരണം? അവർക്കറിയാം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ മെസ്സഞ്ചറിലൊക്കെ വരുന്ന ധാരാളം ഭീഷണിപ്പെടുത്തലുകൾ ആൾക്കാരുടെ, അതൊക്കെ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. കാരണം അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ചോദ്യം ചോദിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയോട് നമ്മൾ ചോദ്യം ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഇത് ബുദ്ധിമുട്ടിക്കാനുള്ള ചോദ്യമല്ല. നമ്മൾ അസച്ച് സമൂഹം അറിയേണ്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് മാത്രം. അതിന്റെ ഉത്തരങ്ങൾ അവർ പറഞ്ഞു, ആ ഉത്തരങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നു. അതിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് വൈരുദ്ധ്യമല്ലേ എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നു. പക്ഷേ
ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ ഇയാളെ അറ്റാക്ക് ചെയ്യാണ്. ഇപ്പൊ ഒരു പദപ്രയോഗം ഉണ്ടല്ലോ, തേച്ചൊട്ടിച്ചു. അത് തേച്ചൊട്ടിക്കലൊന്നും നമ്മുടെ സങ്കല്പത്തിൽ പോലും ഇല്ല. അത് ആരാണെങ്കിലും വേറെ എക്സോ ആയി, കാര്യം അയാൾക്ക് പറയാനൊരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അത് അയാളെയും ചിലപ്പോൾ സഹായിച്ചു എന്ന് വരും. പക്ഷെ അയാളുടെ പൊസിഷൻ ശരിയല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ എക്സ്പോസ്ഡ് ആവും. ഈ വിർച്വൽ വേൾഡ് മെസ്സേജസുകളിലൂടെയുള്ള ഭീഷണി അല്ലാതെ റിയൽ ലൈഫിൽ ഭീഷണികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ചില സമയത്ത് വളരെ പൂർവ്വമായിട്ട് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വന്ന് ചില്ല് താത്തിയിട്ട് ഒക്കെ ആൾക്കാർ പറയും, കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ വിട്ട് വിട്ടുപിടി എന്നുള്ള ലൈനിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ വളരെ എനിക്കൊന്നും വളരെ സില്ലി ആയിട്ടുള്ള മനുഷ്യരാണ്. ഈ രാത്രിയൊക്കെ അങ്ങനെയൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ അങ്ങനെയുള്ള ത്രെട്ടോ അങ്ങനെയൊന്നും ഉണ്ട്. ഇതൊക്കെ വളരെ ഒരു ആൾക്കൂട്ടത്തിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയോട് അമിതമായ ലോയൽറ്റി ഉണ്ടെന്ന് അവർ തന്നെ ധരിച്ചിരിക്കുന്ന ആളുകളാണ്. കാരണങ്ങൾ ഒന്നും അറിയാതെ എന്താണ് ഞാൻ ചോദിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വന്ന ആൾക്കാര് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതൊക്കെ പിന്നെ കത്ത് വരാറുണ്ട് ധാരാളം. കത്തുകൾ വരുന്നുണ്ട്. അത് 24 അഡ്രസ്സിലേക്കാണ് വരുന്നത്. അഡ്രസ്സിലേക്ക് വളരെ പുലഭ്യം പറഞ്ഞുകൊണ്ടും നമ്മളെ അത് ജീവിതം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പിന്നെ അതൊക്കെ പാർട്ട് ഓഫ് ജോബാണ്. അതിപ്പം എന്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മിക്കവാറും ചില ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള റെസ്പോൺസ് വരാറുണ്ട്. ഈ 15 വർഷത്തിൽ കൂടുതലുള്ള ഒരു മാധ്യമ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എന്താ ചേട്ടാ പറയാ? 24 hours നിങ്ങൾ ഉണർന്നിരിക്കേണ്ട ഒരു പണിയാണ് ജേർണലിസം. ജേർണലിസം എന്നുള്ളത് ഒരു ആക്ടിവിസ്റ്റ് ജോലിയും കൂടിയാണ്. നിങ്ങൾ സമൂഹത്തിൽ ഒരു ഇഷ്യൂവിനോടൊപ്പം ജീവിക്കുന്നു, ആ ഇഷ്യൂ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ദേർ ഈസ് നോ റെസ്റ്റ് ഫോർ എ ജേർണലിസ്റ്റ്. അയാളെ സംബന്ധിച്ച് ചേഞ്ച് ഓഫ് ന്യൂസുമാണ് അയാളുടെ റെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾ അതിനകത്ത് എക്സില്ലേ. ഇന്ന് കാർഷികവിലാണെങ്കിൽ നാളെ മാനസിക കാപ്പൻ, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ പ്രധാനമന്ത്രി BPC ചെയ്യാൻ, രാത്രി ആകുമ്പോഴേക്ക് തൊഴിൽ നിയമൻ. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ കടന്നു പോകുന്നത് 4-5 ജീവിതങ്ങളിലൂടെയാണ്. പല ജീവിതങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരേ സമയം കടന്നു പോവുക എന്നുള്ളത്. ഇതിലെവിടെയെങ്കിലും വെച്ച് ഇത് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതിയാൽ നിങ്ങൾ നാളെ അപ്ഡേറ്റഡ് ആവും. ഏറ്റവും വേഗം ഔട്ട്ഡേറ്റഡ് ആവുന്ന ഒരു പ്രൊഫഷനാണ് ജേർണലിസം എന്നുള്ളത്. കാരണം ഇന്ന് നിങ്ങൾ റിഫ്രഷ് ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ്. ബാക്കി ഏത് ജോലിക്കും 2 കഴിഞ്ഞ് നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാം. പക്ഷേ ഇന്ന് അപ്ഡേറ്റഡ് ആയിരിക്കണം, നാളെ രാവിലെ 10 നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ 4 ഷോയ്ക്ക് നിങ്ങൾക്ക് അപ്പിയറൻസ് സാധിക്കും. പക്ഷേ അവിടെ ഒരു കുഴപ്പമുള്ളത്, നിങ്ങൾക്ക് അത് ആഴത്തിൽ പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ടെലിവിഷൻ ജേർണലിസം എപ്പോഴും സൂപ്പർഫിഷ്യൽ ആയിരിക്കും. അതൊരു പ്രിന്റ് മീഡിയയുടെ അത്ര ആഴത്തിലുള്ള വിശകലനം ഒന്നും അതിൽ നടക്കാത്തതിന് കാരണമാണ്. പിന്നെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുമില്ല. ആഴത്തിൽ വായിക്കേണ്ടവർ വായിക്കാനാണ് ശ്രമിക്കുക, കേൾക്കാനല്ല ശ്രമിക്കുക. അതുകൊണ്ട് ഒരു മാർക്കറ്റ് ഓറിയന്റഡ് ആയ ഒരു ചാനലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആഴത്തിൽ പോകുന്നതിനപ്പുറം പരപ്പിൽ പോകാൻ ഉള്ളൊരു പ്രവണത വരും സ്വാഭാവികമായും. പക്ഷെ ചില വിഷയങ്ങളിലെങ്കിലും നമുക്ക് നീതി പുലർത്താൻ ചില സെഗ്മെന്റുകളിൽ നമ്മൾ ഒരാഴത്തിൽ പോകാറുണ്ട്. ഈ പല വിചിത്രമായ സ്വഭാവ രീതികളും ചിന്താഗതികളും ഒക്കെ ഉള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഞാൻ കണക്കാക്കുന്ന പ്രോഗ്രാമാണ് ജനകീയ കോടതി. എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് എന്റെ പൊന്നു? അതിൽ ചേട്ടന് ഏറ്റവും വിചിത്രമായി തോന്നിയ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? മനുഷ്യർ വളരെ അമേസിംഗ് ആണ്. എത്രമാത്രം വ്യത്യസ്തമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്, വ്യത്യസ്തമായ ചിന്താധാരകളുള്ളവർ. അതിൽ ഞാൻ പേര് പറയുന്നില്ല. ഒരു സെലിബ്രിറ്റി, ഒരു പൊളിറ്റിക്കലായി താല്പര്യമുള്ള ഒരു സെലിബ്രിറ്റി, അദ്ദേഹം നമ്മളോട് പറഞ്ഞത് എന്ത് ചോദ്യം വേണമെങ്കിലും ഇയാൾക്ക് എന്നോട് ചോദിക്കാം, എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, ഞാൻ അതിന് ഉത്തരം ധൈര്യമായിട്ട് പറയും. അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു പകുതി ആയപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ടെമ്പർ വിടുന്ന കട്ടായി. പിന്നെ അതിനുശേഷം ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാവുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്ന മനുഷ്യരുണ്ട്. അതേസമയം ഞാൻ വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നവരുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഈ മോഹനൻ വൈദ്യരുടെ ഒരു എപ്പിസോഡുണ്ട്. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് കണ്ടിട്ടുണ്ടാവും. ഈ മോഹനൻ വൈദ്യരാദി മനുഷ്യനെ നമ്മൾ തമ്മിൽ ആണ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്, അവതരിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മേഖലയിൽ വൈദഗ്ധ്യം നേടിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പക്ഷെ പിന്നീടാണ് നമ്മൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നതും അത് എത്രമാത്രം പ്രതികൂലമായിട്ടാണ് സമൂഹത്തെ ബാധിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാനൊക്കെ അവസരം കൊടുത്തു. പക്ഷെ ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാവും നമ്മൾ സങ്കല്പിച്ച പോലുമില്ല. പക്ഷെ ഇത് ടെലികാസ്റ്റ് ചെയ്തപ്പോഴേക്ക് നമ്മൾ ഷൂട്ട് ചെയ്തതിന്റെ ഇരട്ടി ഇമ്പാക്ട് അതിനുണ്ടാക്കാൻ സാധിച്ചു. അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചേട്ടനെ അത്ഭുതപ്പെടുത്തിയ ആരെങ്കിലും ഉണ്ടോ? നളിനി ജമീലിനെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ത്രീയാണ്. ഷക്കീല എന്നെ വല്ല അത് അത്ഭുതപ്പെടുത്തിയ ഒരു സ്ത്രീയാണ്. കാരണം ഷക്കീലയുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങൾ എന്ന് കരുതി അവരുടെ അടുത്ത് ചില നിലപാടുകളെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നൊന്നുമില്ല. പക്ഷെ അറ്റ് ദ സെയിം
സെയിം ടൈം അവർ കടന്നു വന്ന ജീവിത സാഹചര്യം, അവർ നേരിട്ട പ്രൊഫഷണൽ ചലഞ്ചസ്, വ്യക്തിപരമായ ചലഞ്ചസ്, അതിനെയൊക്കെ അതിജീവിക്കാൻ അവരുടെ താർജവം, തിരിച്ച് സമൂഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവരുടെ കരുത്ത്. നമ്മൾ കാണുന്ന ഷക്കീലയെ അല്ല അഭിമുഖത്തിന് മുന്നിലിരിക്കുന്ന ഒരു ഷക്കീല എന്ന് പറയുന്നത്. അവർ വളരെ പാകതയാർന്ന്, അവർക്ക് വളരെ കൃത്യമായ ധാരണകളുള്ള ഒരു സ്ത്രീയാണ്. ഒരു വളരെ പെട്രിയാക്കലായ ഒരു സമൂഹത്തിൽ ഒരു കമ്മോഡിറ്റി ആണെന്നും താൻ കമ്മോഡിഫൈ ചെയ്യപ്പെടുകയാണെന്നും അറിഞ്ഞുകൊണ്ട് അതിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് വഴങ്ങലാണ് എന്നല്ല അവർ പറയുന്നത്, അതിൻ്റെ പ്രൊഫഷനാണ് എന്ന് പറയാനുള്ള ഒരു അഭിമാനം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഷക്കീല വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, നളിനി ജമീല വല്ലാതെ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പേര് ഈ എപ്പിസോഡുകളിൽ. ഇത്തരം ഇതൊക്കെ ഇത്രയും റിസർച്ച് വേണ്ട ഒരു ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരെ കുറിച്ച് നമുക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, അവരെ കുറിച്ചൊക്കെ പഠിച്ച് വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ. അപ്പൊ ഇതിനൊക്കെയുള്ള സമയം കിട്ടാറുണ്ടോ? അത് ഇവരെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർഫിഷ്യലായി അറിഞ്ഞിട്ടാണോ പോകാറുള്ളത്? അവരെ കുറിച്ചൊരു ഗൃഹപാഠം നന്നായി ചെയ്യണം രാത്രിയിൽ, പ്രത്യേകിച്ച് നമുക്ക് സമയത്തിന്റെ പ്രശ്നമുള്ള രാത്രിയിലെ 9 മണിയുടെ എൻകൗണ്ടർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 മണിയുടെയോ 11 മണിയുടെ ഒരു ഷോ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പിറ്റേ ദിവസം ജനകീയ കോടതി എടുത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് നമ്മൾ റിസർച്ചിലൊന്ന് പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമ്മുടെ ബ്യൂറോകളിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ തന്നെ ഒരു വർക്കൗട്ട് നടത്തും, അതിന് ഇവരുടെ മെറ്റീരിയൽ കളക്ട് ചെയ്ത് ആ രാത്രി നമ്മൾ ചിലപ്പം കുറച്ചധികം സമയം നമ്മൾ അതിന് പിന്നാലെ പോകേണ്ടി വരും. പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ 3-4 എപ്പിസോഡുകൾ എടുക്കും. അതായത് 3-4 പേരെ കുറിച്ച് ഒരു ദിവസം പഠിക്കേണ്ടി വരും, ഒരു രാത്രി പഠിക്കേണ്ടി വരും. അത് കുറച്ച് ഈ നമ്മൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ മെറ്റിക്കുലസ് ആയ ഒരു പഠനമാണ്. അവരെ കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ, അവർ കോൺട്രവേഴ്സിയിൽ ചാടിയ ഇഷ്യൂസ്, ഇതെല്ലാം ഇവരൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തു അലോം വില്ലോ യോഗ അല്ലേ? അതെയാണ് അത് ഏറ്റവും തമാശ. അതൊരു 2 വർഷം മുമ്പ് വരെയും ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നീടാണ് ഇതെല്ലാം ഒരൊറ്റ സംഭവമാണല്ലോ എന്ന് മനസ്സിലാവുന്നത്. ആ പരിപാടിയുടെ സമയത്താണ് അത് മനസ്സിലായി, ഇതല്ല ഒന്ന് തന്നെയാണല്ലോ, ഒരു സ്ഥലത്തേക്ക് തന്നെയാണല്ലോ. ഇവിടം വരെ മാത്രമേ 2 ഉള്ളൂ, ബാക്കിയെല്ലാം ഒന്നാണ്. പക്ഷെ നമ്മൾ തിരിച്ചിരിക്കുന്നത് ഒന്നിലൂടെ പോയി ഒന്നിലൂടെ തിരിച്ച് കയറി വരുന്നു എന്നാണ്. ഇനി ചേട്ടന്റെ ഒരു ലോങ് ടേം ഗോൾ എന്താണ്? എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സെറ്റ് ഗോളൊന്നും ഇല്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. കാര്യം ഇന്നിപ്പോ ഇന്ന് രാത്രിയിലെ ഇത് ഡിസ്കഷൻ ആണ് ഇപ്പൊ എന്റെ മനസ്സിൽ ഇപ്പൊ ഉള്ളത്. ന്യൂസ് നൈറ്റ് ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചേട്ടൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഷോർട്ട് ടേം ഇല്ല. ഇന്നത്തെ ദിവസം മാനസി കാപ്പൻ UDF വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. അത് എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നിമിഷം നിൽക്കുന്നത്. പിന്നെ ഇലക്ഷൻ വരാൻ പോകുന്നു, ഈ സ്റ്റേറ്റ് ഇലക്ഷൻ ഒരുപാട് സർപ്രൈസുകൾ 24 pressures കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നു. അത്രമാത്രമേ ഇപ്പോൾ ഉള്ളൂ ഷോർട്ട് ഗോൾസ് ഉള്ളൂ, നോ ലോങ് ടേം ഗോൾ. പിന്നെ അങ്ങനെ ഒരു ലോങ് ടേം ഗോളിൽ അങ്ങനെ പോകുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഇന്ന് ഇവിടെ കടന്നു വന്ന വഴികളും അങ്ങനെ ഒന്നുമില്ല. ആകെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത് കാര്യവട്ടം ക്യാമ്പസിലേക്ക് വരിക എന്നുള്ളത് സ്വപ്നമായിരുന്നു, ഒരു കരിയർ വൈസ്. അത് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നാളത്തേക്കുള്ള സ്വപ്നങ്ങൾ വരുന്ന, അല്ലെങ്കിൽ ഇനി ചേട്ടൻ കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാകട്ടെ, ഒത്തിരി ആളുകളിലേക്ക് ഇനിയും എത്താൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.